ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. കുറെ ദിവസം ആയാലും ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് അപ്പൊ എനിക്ക് സുഖമില്ലാത്ത വിവരങ്ങളൊക്കെ മോൻ പറഞ്ഞു, നിങ്ങളെല്ലാരും അറിഞ്ഞു. അപ്പൊ ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു, അമ്മച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലത്തെ ഒരു ചായയുടെ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. പലഹാരം പറഞ്ഞാൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുവല്ല കേട്ടോ, നമ്മൾ അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങള് ഇലക്കറികളൊക്കെ കൂട്ടാൻ മടിയുള്ളവരുണ്ട്, പച്ചക്കറികൾ കൂട്ടാൻ മടിയുള്ളവരുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന എവിടെ വെച്ചാന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യല്ലോ. അത് ഞാൻ പറയാം, ഞങ്ങളുടെ പഴയ അടുക്കളയാണിത്. ഇത് 40-45 വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞടുക്കള. കുഞ്ഞടുക്കള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേര് നിന്നാ പിന്നെ ബാക്കി നമുക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാനുള്ള സ്ഥലവും സൗകര്യം ഇല്ലാത്ത ഒരു അടുക്കളയാണ്. നമുക്ക് ഇതിനകത്ത് വിറവടുപ്പ് ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ആ അടുപ്പ് നമ്മൾ ഗ്യാസ് വന്നപ്പോൾ നമുക്ക് പിന്നെ രണ്ടു കൊണ്ട് വയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ വിറവടുപ്പ് മാറ്റിയിട്ട് ഗ്യാസ് അടുപ്പാക്കി ഇവിടെ. അപ്പൊ നമ്മുടെ വിറവടുപ്പ് നമ്മൾ പുറത്തുമാക്കി, അങ്ങനെയാണ് നമ്മൾ പുറത്ത് അടുക്കള ഉണ്ടാക്കി അവിടെ നമ്മൾ കഞ്ഞിയും കറിയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അടുക്കള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ അടുക്കളയുടെ വലിപ്പം എന്തോരം ഉണ്ട്. എത്രയാണ് വർഷങ്ങൾക്ക് മുമ്പ് പണിതായതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പൊളിച്ചൊക്കെ പറിക്കെടുക്കാനും നമുക്ക് വണ്ടി വരാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കല്ലും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തന്നെ അങ്ങിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ. ഞങ്ങൾ പിന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ആൾക്കാരും കുറവാന്നേ, രണ്ടോ മൂന്നോ പേർക്കുള്ളത് മതി. ഞങ്ങൾ രാവിലെ ഒരു ഭക്ഷണം വെച്ചാൽ പിന്നെ ഇതിനകത്തോട് വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മൾ അടുക്കളയിൽ വെച്ചാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ വിറവടുപ്പ് കത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളത് വെക്കാൻ തുടങ്ങുവാണ്. അടുപ്പ ചീനച്ചട്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചീനച്ചട്ടിക്ക് തീ കത്തിക്കാൻ പോവുക. അപ്പൊ നമ്മൾ ഉപ്പുമാവിനുള്ളത് സ്വല്പം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, പിന്നെ വറ്റൽമുളക് നമ്മൾ കടുവ് പൊട്ടിച്ചിടാനുള്ളത്, പിന്നെ അതേ കുറച്ച് തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്, ഒരു ക്യാരറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചു, പിന്നെ അതേ ചീര. ഇത്രയും ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന ഈ നമ്മൾ പയ്യാലും മാട്ടയിലും ഒക്കെ കുത്തുന്ന ചീരയാണ് പച്ചച്ചീര, ഒളിച്ചുവെച്ച ചീര. ആ ചീരയാണ് അരിഞ്ഞു വെച്ചത്. പിന്നെ നമ്മൾ സ്വല്പം ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട് വറക്കാനൊക്കെ ഉണ്ട്. പിന്നെ കടുക്, ഇത്രയും വെളിച്ചെണ്ണയൊക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഉപ്പുമാവിന് ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം എണ്ണയിലിട്ട്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളതാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മളെ ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ട് നമ്മളെ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തൊട്ടടുത്തടുത്ത് നമ്മൾ ഗ്യാസും വിറകടുപ്പും കൂടെ വെക്കുമ്പോഴത്തേക്കും അന്ന് നമുക്ക് അത് ബുദ്ധിമുട്ടല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടുപ്പ് പൊളിച്ച് മാറ്റിയത്. അപ്പൊ ചിലരൊക്കെ വിചാരിക്കും കേട്ടോ, ഞാൻ ചിലരോടൊക്കെ ഇങ്ങനെ നമ്മുടെ അടുക്കളയ്ക്കകത്ത് ഗ്യാസ് മാത്രമേ ഉള്ളൂ, വിറകടുപ്പ് ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ ഭയങ്കര ഹൈടെക് അടുക്കളയായിരിക്കും, പുറത്ത് വേറെ വലിയ വിറകടുപ്പിന്റെ അടുക്കള, അകത്ത് വേറെ ഗ്യാസ് മാത്രമുള്ള അടുക്കള എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതൊരു സാധാരണ കുഞ്ഞടുക്കളയാണ്. പിന്നെ അമ്മ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ പണിയാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കല്ലും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. പണ്ട് നമ്മൾ കല്ല് കൊണ്ടുവന്നപ്പോൾ എത്രയായി, അന്ന് നമ്മൾ ഫ്രണ്ട് പണിതപ്പോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഞങ്ങൾ പിന്നീടാണ് പണിതത്. പണ്ടത്തെ ഇതൊരു കുഞ്ഞു വീടാണ്, രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീടായിരുന്നു. അപ്പൊ ഫ്രണ്ട് പണിതപ്പോ നമുക്ക് അന്ന് 25 രൂപയായിരുന്നു കല്ലിന്റെ വില, അല്ലെ? 25-23 ആ. പക്ഷേങ്കിൽ ഒരു കല്ല് നമ്മൾ ലേബർ കോസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കല്ലിന് 10 രൂപയാകുന്നുണ്ടായിരുന്നു ഒരു കല്ല് ചുമന്ന് ഇവിടെ വരുമ്പോ. അതായത് ശരിക്കും പറഞ്ഞാൽ കല്ലിന്റെ പകുതി വിലയാണ്. അപ്പൊ ഇന്നത്തെ രീതി നോക്കിയാൽ ഇന്നിപ്പോ 50 രൂപയൊക്കെ ആയി കല്ലിന്. പക്ഷെ ഒരു കല്ല് നമുക്ക് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ലേബർ കോസ്റ്റ് 25 രൂപയും കൂടി ആകും. അപ്പൊ ഒരു കല്ലിന് 75 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞങ്ങൾ പണിയാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാലത്ത് ഒരു വണ്ടി നമ്മുടെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പണിയാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഈ പഴയ അടുക്കളയൊക്കെ കളയാതെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ അടുക്കള കളയാത്തതിന് വേറൊരു കാര്യം കൂടി എണ്ണ ചൂടായ്മേ. അത് കാര്യം എന്താന്ന് വെച്ചാലേ, ഈ വീടും ഈ അടുക്കളയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അച്ഛനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അവരുടെ ഈ ഇവിടുത്തെ ഓരോ കല്ലിനും അവരുടെ സ്പർശനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അപ്പൊ അതങ്ങ് ഇടിച്ചു പൊടിച്ച് കളയാനും നമുക്കൊരു ബുദ്ധിമുട്ട്. രണ്ട് കല്ലൊക്കെയായിരുന്നു ഞാൻ ചുമന്നുകൊണ്ട് വരുന്നത്, വണ്ടിയിൽ ഒരു കല്ലൂടെ എടുത്ത് വെപ്പിക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ ചുമന്ന് അമ്മ ഇവിടുന്ന് റോഡിൽ നിന്ന് ചുമന്നാണ് കൂടുതലും അമ്മയും ചേച്ചിയൊക്കെയാണ് കല്ലിയാവുന്നത് അല്ലേ. കല്ലും മണലും എല്ലാം മണൽ ഇറക്കി കഴിഞ്ഞാൽ രാത്രിയിലാണ് മണൽ ചാക്കിനകത്ത്. അയ്യോ എന്റെ ദൈവമേ, അത് ഓർത്താൽ പോലും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീടുണ്ടല്ലോ പൊളിച്ചു കളയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാരും പറഞ്ഞു എന്തിനാ നിങ്ങൾ ഈ വീട് വെച്ചേക്കണേ, പണ്ടത്തെ വീടല്ല ഇത്, പൊളിച്ചു കള, പുതിയൊരു വീട് പണി എന്നൊക്കെ. പണിയാൻ ബുദ്ധിമുട്ടുണ്ട്,
പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ രീതിയൊക്കെ അനുസരിച്ചൊക്കെ നമുക്ക് വേറെ രീതിയിലൊക്കെ പണിയാം. പക്ഷേങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് പണിത വീടായതുകൊണ്ടും അമ്മ ഈ വീട് പണിത കഥകളൊക്കെ പറയുമ്പോൾ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഈ വീട് പൊളിച്ചു കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുഞ്ഞൊരു സാധനം ആരുണ്ടാക്കിയതാണെങ്കിലും അത് നശിപ്പിച്ചു കളയുക എന്ന് പറയുന്ന വലിയ സങ്കടകരമായ കാര്യമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പൊളിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ആ വീടിനെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നാക്കി നന്നാക്കി. അപ്പൊ ഒരു കാര്യമാണ് പറയും, ഇപ്പൊ നമ്മുടെ അടുക്കള നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അടുക്കള. അപ്പൊ ഈ അടുക്കള ഞങ്ങൾ ഇന്ന് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് ഉടനെ തന്നെ നമ്മളൊന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് ചെറിയൊരു മാറ്റം വരുത്താൻ പോകും അല്ലേ. വെളിച്ചെണ്ണ ചൂടായി കടുവിട. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അടുക്കളയുടെ മേക്ക് ഓവറിലേക്ക് പോകാൻ പോവാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ. അതെന്നാ വെച്ചാൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ കുഞ്ഞു അടുക്കളയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ അടുക്കളനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ, വലിയ സംഭവമൊന്നുമില്ല, ഞാനും അമ്മയും കൂടെ തന്നെയാ ചെയ്യാൻ പോകുന്നത് അല്ലേ, വേറെ ആരുമില്ല, പണിക്കാരൊന്നുമില്ല, ഞങ്ങൾ തന്നെ പെയിന്റ് ഒക്കെ അടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ കടുവ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ നമ്മളിതിനകത്തൊരു ശകലം ഉരുന്ന് പരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാരും പാചകക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും എല്ലാരും ഒന്നും അച്ഛൻ ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങൾ കഞ്ഞി വയ്ക്കാൻ മാത്രം അറിയാലോ. അച്ഛൻ കഞ്ഞി വയ്ക്കും, മുട്ട പൊരിക്കും, ചായ ഉണ്ടാക്കും. ചായ അച്ഛന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനി നമ്മുടെ ചുമന്ന് നമ്മുടെ ഉഴുന്ന് പരിപ്പിട്ടത് ചുമന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അരി വെച്ചിരിക്കുന്ന ഇതിടുക, ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് പൂക്കട്ടെ. പച്ചമുളക് ഇട്ടു, നമ്മൾ ഇഞ്ചി, പിന്നെ ചുമന്ന മുളക്, നമ്മൾ രണ്ടു മൂന്ന് ചുമന്ന മുളക്, ഒരു ചുമന്ന മുളക് കിടക്കണമല്ലോ ഇടയ്ക്കൊക്കെ ഒരു ഭംഗിക്ക്. ചുമന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് ചുമന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ചുമന്ന കളർ കോമ്പിനേഷന് വേണ്ടിട്ട് ഇടയ്ക്ക് അതൊന്ന് തല പൊക്കി കിടക്കുമ്പോ നമുക്കൊരു ഭംഗിയുണ്ടല്ലോ. കരിവേപ്പില ഇടാം. ഞങ്ങളുടെ അടുക്കളയൊക്കെ മൊത്തം പെയിന്റ് ഒക്കെ പോയിട്ട് ഒരുമാതിരി രീതിയിലാണ് ഇരിക്കണേ. കാര്യം ഉള്ള കാര്യം സത്യം പറയാൻ, ഇത് 10-20 കൊല്ലമായി പെയിന്റ് അടിച്ചിട്ട്, അതുകൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടി പോവുക. പിന്നെ ഇതെല്ലാം പെയിന്റ് ഒക്കെ അടിക്കാണ്ട് ഇങ്ങനെ, പിന്നെ ഇത് ടൈൽസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോ അതിന്റെ എണ്ണ തിരിക്കുക അതൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറെ പെയിന്റ് ഒക്കെ പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് വേറൊരു ഷെൽഫ് എടുത്ത് ഇപ്പൊ ഒരു കുഞ്ഞു തട്ടെടുത്ത് അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് വെച്ചാണ് ഇവിടെ അങ്ങനെ ആക്കിയത്. നമ്മൾ ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഇടുകയാണ്. ക്യാരറ്റ് ഒത്തിരി കട്ടിയിലൊന്നും അല്ല അരിഞ്ഞ, ചിലർക്ക് ഉപ്പുമാവിന് പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഉപ്പുമാവ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ചമ്മന്തിയും സാമ്പാറും. സാമ്പാർ ഇവിടെ ഉണ്ട്, ഇരിപ്പുണ്ട്. ഇവിടെ ഇപ്പൊ സാമ്പാറും ഉണ്ട്, ചമ്മന്തി ഇല്ല, സാമ്പാറുണ്ട് പിന്നെ പഴം ഇരിപ്പുണ്ട്. അപ്പൊ അത് കൂട്ടി നമുക്ക് കഴിക്കാം. പഴം വേണ്ടവർക്ക് പഴം കൂട്ടി കഴിക്കാം, പിന്നെ പപ്പടം കാച്ചണം. സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ, പപ്പടം വേണ്ടവർക്ക് പപ്പടം. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഈ മാസം 25-ാം തീയതി എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്, അതിന് ഞങ്ങൾ പോവും. അപ്പൊ അതിനുമുമ്പ് രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ്. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചായിരുന്നു. അസുഖം എന്നാന്ന് ചോദിച്ചാ, അമ്മയുടെ കണ്ണിന് തിമിരത്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തത്. ഇന്ന് നോക്കിയാമേ, നമുക്കൊന്ന് കാണിക്കട്ടെ, തിമിരത്തിന്റെ കണ്ണ് ഏത് കണ്ണ അമ്മ ചെയ്തത്? ഇപ്പൊ ചെയ്തത് വലത്തെ ഇടത്തെ കണ്ണത്. ഈ കണ്ണാട്ടോ ചെയ്തത്, ഇടത്തെ കണ്ണാ ചെയ്തത്. ഇനിയിപ്പോ വലത്തെ കണ്ണ് ചെയ്യണം. എനിക്ക് അറിയാമായിരുന്നു, ഞാൻ അമ്മ തൊട്ട് കാണിക്കും, എന്റെ ഈ കണ്ണാണ് ചെയ്തതെന്ന് പറയും എന്ന് വിചാരിച്ചാണ്. അപ്പൊ അതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ കാര്യം. കാരണം ഞാൻ ഈ സംസാരിക്കുന്നതിലൂടെ കുറെ കാര്യങ്ങൾ അമ്മ പറയും. കാരണം അമ്മയ്ക്ക് ഇങ്ങനെ അങ്ങനെയാണ് അമ്മയ്ക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത കണ്ണ്, രണ്ടാമത്തെ കണ്ണിന്റെ ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചേക്കണത് 25-ാം തീയതി ആണ് ഓപ്പറേഷന്റെ ഡേറ്റ്. 25-ാം തീയതി ഓപ്പറേഷന്റെ ഡേറ്റ് എടുക്കാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. 23-ഉം 24-ഉം വിജയദശമി അല്ലേ. അപ്പം വിജയദശമിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശങ്കരനെ എഴുത്തിനിരുത്തുന്ന 24-ാം തീയതി. അപ്പൊ ശങ്കരനെ എഴുത്തിനിരുത്തുന്നത്, അപ്പൊ ഒന്ന് പോകണം എന്ന് അമ്മയ്ക്ക് ഒരു ആഗ്രഹം. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാനോ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 24-ാം തീയതി എഴുത്തിനിരുത്തിയതിന് ശേഷം ഓപ്പറേഷനിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിതേ ഇത് മൂത്തൂല്ല, അപ്പൊ നമ്മളിതേ കുറച്ച് തേങ്ങ അതും കൂടെ നമ്മളതിനകത്ത് ഇടുകയാണ്. എന്നിട്ട് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീര പലരും ചേർക്കാറില്ല അല്ലേ. പക്ഷെ ഇലക്കറി കൂട്ടാത്തവർക്ക് ഈ ചീര പിള്ളേർക്ക് നന്നായിട്ട് കടിച്ചോളും. അപ്പൊ നമ്മൾ അതും കൊണ്ട് ഇട്ടു ഇവിടെ. പക്ഷെ എനിക്കൊക്കെ ഇലക്കറി ഇത് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഞാനൊക്കെ കഴിക്കും. പക്ഷെ ഇവിടെ തമ്പും ചങ്കറിനൊക്കെ അല്ലെ കാവിക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇലക്കറി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല അവർക്കൊക്കെ.
അവര് കഴിക്കത്തില്ല. അപ്പൊ അവരൊക്കെ ഇലക്കറി കഴിക്കാൻ വേണ്ടിട്ട് അമ്മ ഇങ്ങനത്തെ ടെക്നിക്കുന്നു. ചപ്പാത്തിക്കകത്ത് ഒക്കെ ഞാൻ ഇല വെച്ച് ഉണ്ടാക്കി കൊടുക്കും. അമ്മ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിട്ട് അതിന്റെ ഇടയ്ക്ക് ഇല വെക്കും അല്ലേ വീണ്ടും പരത്ത്. നമ്മുടെ വാച്ച് വെച്ചിരുന്ന റേമയൊന്ന് മറക്കാം. നമ്മൾ ഇതെല്ലാം ഇപ്പൊ നമ്മൾ പാകമായി. ഇനി നമ്മൾ വാച്ചിരുന്ന റേമ ഇതിനകത്തോട്ട് ഒന്ന് കുടഞ്ഞിടുകയാണ്. അത് ഒത്തിരി അങ്ങ് മൂക്കില്ല ഇല അല്ലേ? ഒത്തിരി മൂക്കണ്ട. ഇല അധികം മൂക്കുന്നത് കൊള്ളത്തില്ല. അപ്പൊ അത് കാരണം ചെറുതായിട്ടൊന്നും മൂത്തേ ഉള്ളല്ല. അപ്പൊ നമ്മുടെ റവ എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. കണ്ട ഇത് നല്ല പച്ച കളറുള്ള ഉപ്പുമാവ് പോലത്തെ ഉപ്പുമാവാണേ അല്ലേ? അതിനകത്ത് സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ഇടാം. ഞാൻ ഇളക്കണം. ഇളക്കിയാ നല്ല കാര്യം. ഞാനേ സത്യം പറയാലോ, ഇത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇപ്പൊ ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കാന്ന് പറഞ്ഞാണ് ഇട്ടന്നെ ഉപ്പ്. അപ്പൊ അമ്മയ്ക്ക് ഒരേ ആഗ്രഹം, അമ്മ കൊറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കാന്ന് ഞാൻ എന്റെ നിർബന്ധമാണ് ഇപ്പൊ ഈ റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ. ചീരയുണ്ട്, മറ്റേ മുരിങ്ങയുടെ ഇല നല്ലതാ, കോവലിന്റെ ഇല നല്ലതാ. ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ കുറെ ഒത്തിരി ആവരുതെന്നേ ഉള്ളൂ. കുറേശ്ശെ നമ്മൾ അരിഞ്ഞിട്ട് ഒത്തിരി അരിയാവും. പിള്ളേർക്ക് തിന്നാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മള് കാബേജ് ഉണ്ടെങ്കിൽ അതും നല്ല. ഇത് എന്ത് വാങ്ങുമ്പോ ഒരു കാബേജും കൂടി ഇതിന്റെ കൂടെ എണ്ണ വഴറ്റുമ്പോ കാബേജ് ഇടലല്ലേ? അങ്ങനെയാണോ അമ്മേ? എണ്ണ വഴറ്റുമ്പോ ഉപ്പുമാവെല്ലാം എന്ത് വേവാറായി കഴിയുമ്പോ നമ്മള് കാബേജ് കൊത്തി അരിഞ്ഞ് വെച്ച് അത് കൊടിച്ചിടാം. പക്ഷെ ഇവിടുന്ന് കാബേജ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. നന്നായിട്ട് ഇതിനകത്ത് ഇടുന്ന മൂക്കട്ടത്. അപ്പൊ ഇത് വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ ഈ റവയ്ക്ക്. ഇപ്പൊ അമ്മ ഈ റവ ഇങ്ങനെ വഴറ്റുന്ന എന്താന്ന് ചോദിച്ചാ അമ്മ പറയാൻ മറന്നുപോയി. ഞാൻ പറയാം, നമ്മൾ ഇത് ലൂസ് റവയാ വാങ്ങിച്ചത്, വറുത്ത റവയല്ല. അല്ല, അതുകൊണ്ടാണ്. കാരണം പലപ്പോഴും നമുക്ക് കടകളിലൊക്കെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് റവയാണ് പക്ഷേങ്കിൽ അതിന് വില കൂടുതലാ അല്ലേ? ഇതിനാണെങ്കിൽ ഇത് വില കുറവാണ്, കിലോയ്ക്ക് 40 രൂപയൊക്കെയാണ് ഉള്ളു. 40 രൂപയെ കൊടുത്താൽ നമുക്ക് 1 കിലോ റവ കിട്ടും. പക്ഷേങ്കിൽ അതിന്റെ ഇതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലർ പറയുമായിരിക്കും ചിലപ്പോ അത് അത്ര നല്ലതല്ലെന്നൊക്കെ പറയുമായിരിക്കും, അതെനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ ലൂസ് റവയെ വാങ്ങുന്ന പൈസ കുറവ് അതിനായതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഒന്നില്ലേ ഒന്നിച്ച് നമ്മൾ ഉരുളിക്കകത്ത് വറുത്ത് വെക്കും അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങ് വഴറ്റി അങ്ങ് എടുക്കുകയോ ചെയ്യാറ്. നമ്മുടെ ഉപ്പുമാവിനൊരു നല്ല കളറ് വന്നില്ലേ കേട്ടോ. നല്ല കളർന്ന് പറഞ്ഞാല് നല്ല അത്തപ്പൂക്കൾ ഇട്ടേക്കണ പോലെ ഉണ്ട് അല്ലേ? പച്ചയും ചുവപ്പും മഞ്ഞയും മഞ്ഞയും ഓറഞ്ചും ഒക്കെ മുളക് അതിനിടയ്ക്ക് തലപൊക്കിതേ മുളകൊക്കെ ഇങ്ങനെ. അപ്പൊ നമ്മുടെ റവ മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനിയും വെള്ളം തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സ്വല്പം വെള്ളം. ഇതിങ്ങനെയാണ് കേട്ടോ, ഞങ്ങള് ഇവിടെ അമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെള്ളം തിളപ്പിച്ച് വെള്ളം അടുപ്പയില് നന്നായിട്ട് വെട്ടി തിളച്ച് വെച്ചേക്കുവാണ്. അപ്പൊ നമ്മള് കുറച്ച് വെള്ളം ഇതിലോട്ട് പൊടിക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുഴഞ്ഞു പോകും. കുഴയാതിരിക്കാനാണോ അങ്ങനെ ഇങ്ങനെ? മുഖത്തേക്ക് അധികം ആവി അമ്മയുടെ അടിക്കണ്ട. ഇച്ചിരി വെള്ളം കൂടെ വേണം കേട്ടോ. വെള്ളം അപ്പോ നമ്മുടെ ഉപ്പുമാവ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലര് പക്ഷെ വെള്ളത്തിന്റെ അകത്ത് കടുകിന്റെ അകത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചിലപ്പോ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത റവ ചേർക്കും. അല്ല, ഒറ്റ പ്രാവശ്യം നമ്മൾ ചേർത്താൽ നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട്. ചീരയൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഈ ക്യാരറ്റും ചീരയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി മുരിങ്ങയിലൊക്കെ ചിലപ്പോ ഇതിനകത്ത് ചേർക്കും, ചെറുച്ചിരിയൊക്കെ അമ്മ ചേർക്കാണ്ട് ചിലപ്പോ. അമ്മ ഇങ്ങനെ ഇത്ര ഉപ്പുമാവ് ഉണ്ടാക്കി തീർക്കത്തില്ലേ. പക്ഷെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ഇത്രയും കഴിയുമ്പോ ഞാൻ ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിക്കും ചിലപ്പോ ഞാൻ ഉണ്ടാക്കുമ്പോ. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാ അതുകൊണ്ട്. പക്ഷെ എല്ലാരും പറയാം അങ്ങനെ ഒഴിക്കുമ്പോ നമ്മൾ കൂടുതൽ എണ്ണയല്ലേ കഴിക്കുന്നത്, അപ്പൊ അത്ര നല്ലതൊന്നും അല്ല അത്. പക്ഷെ രുചി ഇച്ചിരി കൂടെ മാറ്റായിരിക്കും. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം, മൂളിൽ കൂടെ തളിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം.
അങ്ങനെ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കാം, പക്ഷെ അമ്മ അങ്ങനെ അങ്ങനെ എണ്ണ ഒഴിക്കാറില്ല. കണ്ടോ, നമ്മൾ ഉപ്പുമാവ് ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് വേറൊരു കാര്യമുണ്ട്, നമുക്കിത് ഇങ്ങനെ ഡീമോൾട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ വൈറ്റ് പാത്രം ഇങ്ങനെ എടുത്തു അതിലേക്ക് എടുക്കാം അല്ലേ. നമ്മുടെ ഉപ്പുമാവ് കണ്ടോ, പണ്ട് നമ്മള് മണ്ണപ്പം ചുട്ട് വെക്കുന്നത് പോലെ, അതാ പാത്രത്തിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഇവമാർക്കൊക്കെ കൊടുക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ അവർക്ക് എന്നതാ സാധനം. തമ്പൂനാണെങ്കിൽ ചങ്കരനും തമ്പൂനും ഉണ്ടല്ലോ, ഈ ഉപ്പുമാവ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ കൂടെ മുട്ടയും കൂടെ വേണം അവന്മാർക്ക് അല്ലേ. രണ്ട് കണ്ണുള്ള മുട്ട, അതായത് അവർക്ക് ബുൾസൈ ഉണ്ടാക്കുമ്പോ രണ്ട് മുട്ട വേണം എന്ന് പറയും. അപ്പൊ അവർക്ക് രണ്ട് കണ്ണുള്ള മുട്ടയും കൂടെ ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ പറയും. അപ്പൊ കൊള്ളാട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് ഇരിക്കുന്ന കണ്ട നല്ല ഭംഗിയായിരിക്കും, കാണാനൊക്കെ ഉണ്ട്, തിന്നാനും അതുപോലെ ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി രാവിലെ 4 മണിക്ക് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴുണ്ടാക്കി ഒക്കെ കൊടുക്കാനും ഒക്കെ, അവർ വരുമ്പോൾ വേണം അത് ഉണ്ടാക്കാൻ, അവരും കൂടെ കാണണം. അപ്പൊ ഉണ്ടാക്കി നല്ല പോലെ നമ്മളിങ്ങനെ ചെറിയ പാത്രത്തിനകത്ത് കോരി നിറച്ച് വെച്ചിട്ട് അടുത്തൊരു പാത്രത്തിലോട്ട് കമത്തിയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ട് വെച്ചിടണം, കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നല്ല ഒന്നാം തരം ഉപ്പുമാവ് നിങ്ങളെല്ലാരും എന്റെ വീഡിയോ കാണുമ്പോൾ ഇത് കഴിക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ കാര്യം പറയാൻ വേണ്ട, നമ്മുടെ അടുക്കള ഞങ്ങളുടെ 45 കൊല്ലം പഴക്കമുള്ള ഞങ്ങളുടെ അടുക്കള ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ അടുക്കള അലമാരിയൊക്കെ ചെതലൊക്കെ എടുത്തൊരു പരുവമായിട്ടാണ് ഇരിക്കുന്നത്, അതൊക്കെ പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലമാരി പൊളിച്ചു കളയാൻ പറ്റത്തില്ല, കാരണം ഇത് അപ്പുറത്തെ ഭിത്തിയിൽ പണ്ട് കാലത്ത് അങ്ങനെയല്ലേ അലമാരികളൊക്കെ ആൾക്കാർ പണിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ ഇതിന്റെ അകത്തെ പലകയൊക്കെ പോയിട്ട് ഇതിപ്പോ നമുക്ക് എന്നാ പറയാ, ഇങ്ങോട്ട് ഇറങ്ങി പോകാം. വേറെ കാര്യം ഉണ്ടെന്ന്, ഇനി അലമാരി പൊളിച്ചിട്ട് നമുക്ക് മോഡേൺ കിച്ചൺ പോലെ ഓപ്പൺ കിച്ചൺ പോലെ വേണമെങ്കിൽ ആക്കാം അങ്ങോട്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അടുക്കള, ഞങ്ങളുടെ പഴയ അടുക്കള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്, ഇഷ്ടപ്പെടാൻ കാര്യം ഇല്ല ആർക്കും അല്ലേ. എന്നാലും പഴയ അടുക്കളയൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ഇപ്പോഴത്തെ പുതിയ അടുക്കളയെക്കാട്ടിലൊക്കെ ഇഷ്ടം വരും ചില ആൾക്കാർക്ക്, ചില ആളുകൾക്ക്. അപ്പൊ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്താണേലും നമുക്ക് ഈ അടുക്കള പുതിയങ്ങളുടെ അഭിപ്രായം അല്ല, നമുക്ക് ഈ അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നു. നമുക്ക് ഇട്ടാവട്ടത്തിലുള്ള സ്ഥലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ, ഇതിന്റെയൊക്കെ നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ഉപ്പുമാവ്, ഉപ്പുമാവും പഴവുമാണ് വെച്ചേക്കണേ. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, അതിനോട് രണ്ട് പഴവും കൂടെ ഉണ്ട്. പഴം വേണ്ടുന്നവർക്ക് പഴം കൂട്ടി കഴിക്കാം, സാമ്പാർ വേണ്ടുന്നവർക്ക് സാമ്പാർ കഴിക്കാം, ചിലർക്ക് പപ്പടമാണ് ഇഷ്ടം, ചിലർ പഞ്ചസാര ഇട്ട് കഴിക്കും. എനിക്ക് പഴവും പഞ്ചസാരയും കൂടെ ഇട്ടും കഴിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് അഭിമന്യു പക്ഷേ സാമ്പാറാണ് ഇഷ്ടം. ഇന്നലത്തെ സാമ്പാർ തേങ്ങാച്ചമ്മന്തിന് ഇഷ്ടം, തേങ്ങാച്ചമ്മന്തി കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ദേ ഉപ്പുമാവ് റെഡിയായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.